ഫ്രം ദ റൈറ്റേഴ്സ് ഓഫ് ഡെഡ്പൂൾ ഒരു സിനിമ അല്ലെങ്കിൽ സീരീസ് കാണുവാൻ ഇതിലും വലിയൊരു പ്രചോദനം വേറെയില്ല. കാരണം നമുക്ക് അത്രയും വലിയൊരു ഗ്യാരണ്ടിയാണ് ആ ഒരു റൈറ്റേഴ്സ് അവിടെ നൽകുന്നത്. ഡെഡ്പൂൾ സിനിമ കണ്ട ആളുകൾക്കറിയാം നമുക്ക് എത്രത്തോളം ത്രില്ലിങ്ങും അതുപോലെ തന്നെ എത്രത്തോളം കൊമഡിക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസും ആണ് ആ ഒരു സിനിമ തന്നതെന്ന്. അപ്പം അതിൻ്റെ ഒരു റൈറ്റേഴ്സ് ഒരു സീരീസ് ചെയ്ത് എങ്ങനെയിരിക്കും, അപ്പം അങ്ങനെയുള്ള ഒരു സീരീസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ സീരീസിൻ്റെ പേര് വെയിൻ. 2019 റിലീസായ ഒരു ആക്ഷൻ ടീൻ ഡ്രാമ സീരീസ് ആണ് വെയിൻ. ആകെ ഒരു സീസണിലായി 10 എപ്പിസോഡ്സ് ആണ് ഈ ഒരു സീരീസിൻ്റെ ഇതുവരെ റിലീസായിട്ടുള്ളത്. യൂട്യൂബ് ഒറിജിനൽസ് വഴി ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. കൂടാതെ IMDb ഈ ഒരു സീരീസിന് കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് 8.4 ആണ്. ഷോൺ സിമൺസ് ആണ് ഈ ഒരു സീരീസിൻ്റെ പ്രോഗ്രാം ക്രിയേറ്ററായിട്ട് വന്നിട്ടുള്ളത്. മാർക്ക് മെക്കന്ന, സിയാര ബ്രാവോ, അതുപോലെ തന്നെ ജോഷുവ ജെ വില്യംസ് ഒക്കെയാണ് ഈ ഒരു സീരീസിനകത്ത് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. സീരീസിൻ്റെ പേര് പോലെ തന്നെ വെയിൻ എന്ന ഒരു ടീനേജറിലൂടെയാണ് ഈ ഒരു സീരീസ് മുൻപോട്ട് പോകുന്നത്. തൻ്റെ അച്ഛൻ്റെ മരണശേഷം വെയിൻ നടത്തുന്ന ഒരു അഡ്വഞ്ചർ ജേർണിയാണ് ഈ ഒരു സീരീസിൻ്റെ പ്രധാനപ്പെട്ട പ്ലോട്ട് എന്ന് പറയുന്നത്. വെയിൻ ഒറ്റയ്ക്കല്ല ഈ ഒരു അഡ്വഞ്ചർ ജേർണി നടത്തുന്നത്. കൂടെ വെയിൻ്റെ കാമുകിയായിട്ടുള്ള ഡെല്ലു ഉണ്ട്. തൻ്റെ അച്ഛൻ്റെ കാണാതായ കാറ് അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട കാറ് തേടിയാണ് വെയിൻ എന്ന ക്യാരക്ടർ പോകുന്നത്. അപ്പം ഈ വെയിനും വെയിൻ്റെ കാമുകിയും ചെന്നുപെടുന്ന പല പ്രോബ്ലംസൊക്കെയാണ് ഈ ഒരു സീരീസിൻ്റെ പ്രധാനപ്പെട്ട പ്ലോട്ട് എന്ന് പറയുന്നത്. കൂടാതെ വെയിനെ തപ്പിപ്പോകുന്ന മറ്റ് ചില ക്യാരക്ടേഴ്സിനെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സീരീസ് നമ്മളെ കാണിക്കുന്നു. ഫ്രം ദ റൈറ്റേഴ്സ് ഓഫ് ഡെഡ്പൂൾ എന്നുള്ളത് തന്നെ എനിക്ക് വലിയൊരു ഗ്യാരണ്ടി ആയിരുന്നു. അപ്പം ഞാൻ ആ ഒരു പ്രതീക്ഷയോടെയൊക്കെയാണ് ഈ ഒരു സീരീസ് കാണുവാനിരുന്നത്. ആ ഒരു പ്രതീക്ഷകളൊന്നും തെറ്റിക്കാതെ തന്നെ ഈ ഒരു സീരീസിന് മുൻപോട്ട് പോകുവാനും സാധിച്ചു. ആകെ ഉണ്ടായിരുന്ന 10 എപ്പിസോഡ്സ് നൽകിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. നമ്മളെ ഒരുപാട് ത്രില്ലടിപ്പിക്കാനും രോമാഞ്ചം കൊള്ളിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ ഈ ഒരു സീരീസിന് സാധിക്കുന്നു എന്നുള്ളത് ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. കൂടാതെ ഡെഡ്പൂളിൻ്റെ റൈറ്റേഴ്സ് ആ ഒരു ഡെഡ്പൂൾ എന്ന സിനിമയ്ക്ക് അത് കാണിച്ചിരുന്ന ആ ഒരു കോമഡി പാറ്റേൺസ് ഒക്കെ നമുക്ക് ഇവിടെയും കാണുവാൻ സാധിക്കുന്നുണ്ട്. അതും വളരെ നല്ലൊരു മാറ്റർ ആയിട്ടാണ് തോന്നിയത്. കൂടാതെ സീരീസിനകത്ത് BGM വേറെ ലെവലായിരുന്നു. കാരണം മാസ് സീൻ വന്നാലും ഇത് കൂടാതെ എന്ത് തരത്തിലുള്ള സീൻ വന്നാലും അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള BGM ഈ ഒരു സീരീസിനകത്ത് ഉണ്ടായിരുന്നു. അതും വേറെ ലെവലായിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് തന്നെയായിരുന്നു. ഇതുകൂടാതെ ഈ ഒരു സീരീസ് കണ്ടപ്പം എനിക്ക് തോന്നിയ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്ററാണ് എൻഡ് ഓഫ് ദ ഡാഷ് വേൾഡ് എന്ന സീരീസ് ആയിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സീരീസാണ് വെയിൻ എന്ന് പറയുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിലെ വിയേർഡ് ആയിട്ടുള്ള ലവ് ആണെങ്കിലും അല്ലെങ്കിൽ അവർ നടത്തുന്ന അഡ്വഞ്ചർ ജേർണി ആണെങ്കിലും എല്ലാം എൻഡ് ഓഫ് ദ ഡാഷ് വേൾഡ് എന്ന സീരീസ് ആയിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ ചെന്നുപെടുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്താ എൻഡ് ഓഫ് ദ ഡാഷ് വേൾഡ് കാണുമ്പോഴത്തേനും ഫീൽ ചെയ്യുന്ന ആ ഒരു സെയിം ഫീൽ വെയിനകത്തും കിട്ടുന്നുണ്ട്. സോ ആ ഒരു സീരീസ് അതായത് എൻഡ് ഓഫ് ദ ഡാഷ് വേൾഡ് എന്ന സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിൻ എന്ന സീരീസും കാണുവാൻ ശ്രമിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു സീരീസ് നിങ്ങൾക്ക് നൽകുന്നത്. ഇതുകൂടാതെ വെയിൻ എന്ന സീരീസ് നമ്മളോട് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഒരു ക്യാരക്ടറിന് ഡെവലപ്പ് ആകുവാൻ ഒരു സീസണോ അല്ലെങ്കിൽ 3-5 സീസണിൻ്റെ ഒന്നും ഒരു ആവശ്യകതയില്ല. ജസ്റ്റ് ഒരു എപ്പിസോഡ് മാത്രം മതി. അതായത് 10 എപ്പിസോഡ്സ് ഉള്ള ഈ ഒരു സീരീസിനകത്ത് ഒരു ക്യാരക്ടറിന് അടാറായിട്ട് ഡെവലപ്പ് ആകുവാൻ വേണ്ടിയിരുന്നത് വെറും ഒരൊറ്റ എപ്പിസോഡാണ്. ഞാൻ പറയുന്നത് ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഡെല്ലിൻ്റെ കാര്യമാണ്. വെയിൻ എന്ന ക്യാരക്ടറിന് ഓൾറെഡി 3-5 എപ്പിസോഡുകളായിട്ട് നല്ല രീതിക്കുള്ള ഡെവലപ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ കൂടെ ഡെൽ എന്ന ക്യാരക്ടറിന് ഒരു തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റും ഇല്ലായിരുന്നു. കാരണം വെയിൻ്റെ കൂടെ സദാസമയം ഉള്ള ഒരു ക്യാരക്ടറിന് ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ഇല്ല എന്ന് കരുതിയെടുത്ത് ഒരൊറ്റ എപ്പിസോഡ് കൊണ്ടാണ് ആ ഒരു സംഭവങ്ങളൊക്കെ മാറി മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം നിങ്ങൾക്ക് തരുന്ന എക്സ്പീരിയൻസും വേറെ ലെവലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് സീരീസ് കാണുവാൻ ശ്രമിക്കുക. ഒരുപാട് നല്ല എക്സ്പീരിയൻസ് തരുവാൻ വെയിൻ എന്ന സീരീസിന് സാധിക്കും. വളരെ ഡീപ്പായിട്ടിരുന്ന് കണ്ടുകൊണ്ടാണോന്ന് അറിയത്തില്ല, ഈ ഒരു സീരീസിനകത്ത് പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും കണ്ടെത്തുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴത്തേനും വെയിൻ ഒരു നെഗറ്റീവ് ഫ്രീ ആയിട്ടുള്ള സീരീസാണ്. എങ്കിലും അത്യാവശ്യം 18+ കണ്ടൻസ് ഒക്കെ വരുന്ന ഒരു സീരീസാണ് വെയിൻ എന്ന് പറയുന്നത്. അതായത് ഗ്രാഫിക്കൽ ന്യൂഡിറ്റിയോ ഗ്രാഫിക്കൽ വയലൻസിൻ്റെയോ ഒന്നും കാര്യമല്ല. അത്യാവശ്യം ബ്ലഡും അതുപോലെ തന്നെ ലാംഗ്വേജ് പരമായിട്ടുള്ള മാറ്റേഴ്സൊക്കെ ഈ ഒരു സീരീസിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു സീരീസ് കാണുവാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.